ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടമലയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും രാവിലെ പത്ത് മണിക്ക് ആദ്യം അൻപത് ഘനമീറ്റർ ജലവും തുടർന്ന് നൂറ് ഘനമീറ്റർ ജലവും ഒഴുക്കാനാണ് തീരുമാനം ഇടുക്കിക്ക് പുറമെ ഇടമലയാറിൽ നിന്നുള്ള ജലം കൂടി പെരിയാറിലേക്ക് എത്തുന്നത് പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടമലയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത് രാവിലെ മണിയോടെ ആദ്യം അൻപത് ഘനമീറ്റർ വീതം വെള്ളമാണ് തുറന്നുവിടുന്നത് പിന്നീട് നൂറ് ഘനമീറ്ററാക്കി ഇത് ഉയർത്തും ഇടുക്കിയിൽ നിന്നും ഇടമലയാറിൽ നിന്നുമുള്ള ജലം ഭൂതത്താൻകെട്ട് ബാരേജ് പിന്നിട്ട് മലയാറ്റൂർ കാലടി വഴിയാണ് ആലുവയിലേക്കും തുടർന്ന് വേമ്പനാട്ട് കായലിലേക്കും എത്തുന്നത് നിലവിൽ ഇടുക്കിയിൽ നിന്നും മുന്നൂറ് ഘനമീറ്റർ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇത് അഞ്ഞൂറ് ഘനമീറ്ററാക്കി ഉയർത്തിയേക്കും ഇരു ഡാമുകളിൽ നിന്നുമുള്ള ജലം എത്തുന്നത് പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉച്ചയോടെ പെരിയാറിൽ നേരിയ തോതിൽ മാത്രമേ ജലനിരപ്പ് ഉയരുകയുള്ളൂ എന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ എങ്കിലും പെരിയാറിന്റെ തീരങ്ങളിൽ കളക്ടർ രേണുരാജ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ നേര്യമംഗലം മുതൽ പെരിയാറിലെ ജലനിരപ്പ് നിരീക്ഷിക്കാൻ ജലസേചന വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂയങ്കുട്ടി തട്ടേക്കാട് തുടങ്ങിയ മേഖലകളിലും ജലനിരപ്പ് നിരീക്ഷിക്കും പെരിയാർ നദിയും കൈവഴികളും കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും നദിയിലിറങ്ങുന്നതിനും കർശന നിയന്ത്രണവും ദേശീയ ദുരന്ത പ്രതികരണ സേന ജില്ലയിൽ സജ്ജമാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ സേനയെ വിന്യസിക്കും പെരിയാർ നദീതീരത്ത് പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ തുടരാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം കൊച്ചി